കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും സോണിയ ഗാന്ധിക്കും ഇഡി നോട്ടീസ് അയച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിളിപ്പിച്ചുകൊണ്ടാണ് നോട്ടീസ്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നോട്ടീസ് അയച്ചത്. കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെയാണ് വിവരം സ്ഥിരീകരിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പത്രസമ്മേളനത്തിന്റെ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാലയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ അപലപിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് ഇഡിയിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. നാഷണൽ ഹെറാൾഡിനെതിരായ കേസ് സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കാനാണെന്നും കോൺഗ്രസ് പറഞ്ഞു. 2015 നാഷണൽ ഹെറാൾഡ് കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജവഹർലാൽ നെഹ്റു 1938 സ്ഥാപിച്ച പത്രമായിരുന്നു നാഷണൽ ഹെറാൾഡ്. വലിയ വിവാദമായിരുന്ന കേസായിരുന്നു നാഷണൽ ഹെറാൾഡ് കേസ്. പത്രമടങ്ങുന്ന അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കോടിക്കണക്കിന് രൂപയുടെ ഓഹരികൾ യങ് ഇന്ത്യ എന്ന കമ്പനി രൂപീകരിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തട്ടിയെടുത്തു എന്നായിരുന്നു കേസ്. 2012 BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് കേസുമായി കോടതിയെ സമീപിച്ചത്. 500,000 രൂപ മാത്രം മൂലധനമായി രൂപീകരിച്ച കമ്പനിയാണ് യങ് ഇന്ത്യ എന്നും അതുപയോഗിച്ച് AJL കമ്പനിയുടെ ഏതാണ്ട് 2,000 കോടിയിലധികം രൂപ വരുന്ന ആസ്തികൾ തട്ടിയെടുത്തു എന്നുമാണ് കേസ്. കമ്പനിയുടെ മറ്റു പ്രസിദ്ധീകരണങ്ങളും ഡൽഹിയിലും ഉത്തർപ്രദേശിലുമായി സ്ഥാപനത്തിന്റെ പേരിലുള്ള മറ്റു വസ്തുക്കളും സോണിയയും രാഹുലും സ്വന്തം പേരിലാക്കിയെന്നും കേസിൽ ആരോപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 90 കോടിയിലധികം രൂപ പലിശരഹിത വായ്പയായി കോൺഗ്രസ് ഇവർക്ക് നൽകിയിട്ടുണ്ടെന്നും ആ തുക തിരിച്ചടച്ചിട്ടില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിച്ചിരുന്നു. കേസിൽ രാഹുലിനോട് June 2 സോണിയയോട് June 8 ഹാജരാകാനാണ് ഇഡി നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം പണമിടപാട് നടന്നിട്ടില്ലെന്നും ശമ്പളവും മറ്റും കൊടുത്തു തീർക്കുന്നതിന് കടം ഓഹരികളാക്കി മാറ്റുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് കോൺഗ്രസിന്റെ വാദം. കള്ളപ്പണ ഇടപാട് നിരോധന നിയമത്തിലെ ക്രിമിനൽ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ സോണിയയുടെയും രാഹുലിന്റെയും മൊഴി രേഖപ്പെടുത്താനാണ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. അന്വേഷണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, പവൻ ബൻസാൽ തുടങ്ങിയവരെയും ഈയടുത്ത് ഇഡി ചോദ്യം ചെയ്തിരുന്നു. യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ആണ് നാഷണൽ ഹെറാൾഡിന്റെ പബ്ലിഷർമാർ. അതേസമയം ഇഡിയുടെ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കളിപ്പാവകളായ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ പേടിപ്പെടുത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് മനു അഭിഷേക് സ്വിങ്ങി പറഞ്ഞു. 2015 ഇഡി നാഷണൽ ഹെറാൾഡ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചതാണ്. പക്ഷേ സർക്കാരിന് അതിഷ്ടമായില്ല. മാത്രമല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റുകയും പുതിയ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി കേസ് പുനരന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിതെന്നും സിംഗ്വി കൂട്ടിച്ചേർത്തു.